നമസ്കാരം. മാധ്യമധർമ്മം എന്നുണ്ട്. നിർഭാഗ്യവശാൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ധാരണയില്ലെന്ന് മാത്രമല്ല, മാധ്യമപ്രവർത്തനം എന്താണെന്ന് പോലും ഇവർക്കറിയില്ല. കൂണുകൾ പോലെ മുളച്ചു പൊന്തുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ തകർക്കുന്നത് നിരവധി പേരുടെ ജീവിതങ്ങളാണ്. ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതും ഏതെങ്കിലും സെലിബ്രിറ്റികളുടെ ആർത്തവത്തീയതയുമൊക്കെ ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയാണ്. ഇതൊക്കെ സഹിക്കാമെന്ന് വയ്ക്കാം. ഇപ്പോൾ പല ഓൺലൈൻ മാധ്യമങ്ങളും ചെയ്യുന്ന തന്തയില്ലായ്മ തരമാണ് പണം വാങ്ങി വാർത്ത കൊടുക്കുന്നത്. ഒരു തെളിവും വേണ്ട, വാസ്തവം എന്താണെന്ന് അറിയണ്ട. പട്ടിക്ക് എല്ലിൻ കഷണം കിട്ടിയതുപോലെ 10,000 or 15,000 എറിഞ്ഞു കൊടുത്താൽ ആരെക്കുറിച്ചും എന്ത് വാർത്തയും ചെയ്യും. ആരുടെ ജീവിതവും പൊളിച്ചെടുക്കി കയ്യിൽ കൊടുക്കും. ഏതൊരു വ്യക്തിയെക്കുറിച്ചും വാർത്ത ചെയ്യാം. പക്ഷേ അത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് മാത്രം. ചില ഓൺലൈൻ മാധ്യമങ്ങളെ നോക്കിയാൽ അറിയാം, ഒരു വ്യക്തിയെ അയാൾ ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ കൂടി അയാളെ എത്രത്തോളം വ്യക്തിഹത്യ ചെയ്യുന്നു എന്ന്. കൊടുത്ത വാർത്ത തന്നെ വീണ്ടും വീണ്ടും പല രീതിയിൽ മാറ്റിയും മറിച്ചും ചെയ്യുകയാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ. എന്തിനാണിത്? ഏതൊരു വ്യക്തിക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഒരു പൗരൻ ഒരു കുറ്റകൃത്യം ചെയ്താൽ തന്നെ അയാളെ ശിക്ഷിക്കാൻ ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്. മാധ്യമ വിചാരണയുടെ ആവശ്യമില്ല. ഒരു രാഷ്ട്രീയ നേതാവിനെയോ രാഷ്ട്രീയ പാർട്ടിയെയോ സർക്കാരിനെയോ വിമർശിക്കുന്നത് പോലെയല്ല ഒരു വ്യക്തിയെ അയാൾ ചെയ്ത എന്തെങ്കിലും കുറ്റകൃത്യങ്ങളുടെ പേരിൽ തേജോവധം ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരു വ്യക്തിയെ വ്യക്തിപരമായി അവഹേളിച്ചുകൊണ്ട് ഞാൻ വാർത്ത ചെയ്തിട്ടില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് വാർത്ത ചെയ്തെങ്കിൽ തന്നെ അത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട എല്ലാ മാന്യതയും കൊടുത്തുകൊണ്ടുള്ള ഭാഷയിൽ ആയിരുന്നിട്ടുമുണ്ട്. ഒരാളിനെ മര്യാദ പഠിപ്പിക്കാനോ വ്യക്തിഹത്യ ചെയ്യാനോ ഉള്ള അവകാശം ആരും ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുമില്ല. നിങ്ങൾക്ക് വാർത്തയാണ് വേണ്ടതെങ്കിൽ ചുറ്റിനുമൊന്ന് കണ്ണോടിക്കുക. മാധ്യമ പ്രവർത്തനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റിലും തന്നെ നിങ്ങൾക്ക് വാർത്തകൾ കാണാൻ കഴിയും. വാർത്തകൾ നിങ്ങൾക്ക് മുന്നിലെത്തും. ഭരണകൂടങ്ങളുടെ എത്രയോ അഴിമതികളും കൊള്ളരുതായ്മകളും ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ സമൂഹത്തിന് മുന്നിലെത്തിക്കുന്നതാണ് മാധ്യമധർമ്മം, മാധ്യമപ്രവർത്തനം. അല്ലാതെ വല്ലവൻ്റെയും കിടപ്പറയിൽ ഒളിഞ്ഞു നോക്കി അവൻ്റെ അവിടെ തുണി മാറിക്കിടക്കുന്നോ അവളുടെ ഇവിടെ തുണി മാറിക്കിടക്കുന്നോ എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യുന്നതല്ല മാധ്യമപ്രവർത്തനം. വല്ലവൻ്റെയും കയ്യിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങി നക്കിയിട്ട് അവനൊക്കെ വേണ്ടി കുഴലൊത്തു നടത്തുന്ന മാധ്യമപ്രവർത്തനം എന്ന പേരിൽ കൂട്ടിക്കൊടുപ്പ് നടത്തുന്നവരെ കാണുമ്പോൾ അറപ്പ് തോന്നിപ്പോകുന്നു. പൊറുതിമുട്ടിയ ജനങ്ങൾ ഇരിക്കുന്നിടത്ത് വന്ന് ഇത്തരക്കാരെ കൈകാര്യം ചെയ്യുമെന്ന് കൂടി ഓർക്കുക. ഇങ്ങനെ കൈക്കൂലിയായി വാങ്ങുന്ന നക്കാപ്പിച്ചയൊന്നും ഒരു ദിവസം ആശുപത്രിയിൽ കൊടുക്കാൻ പോലും തികയില്ലെന്നും.